ദൈവത്തിന് സ്തുതി ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവജനമേ ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈനിലൂടെ മോഷകവചം ബുക്ക് എൻ്റെ വായന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രൈസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗീയമായ സ്നേഹവന്ദനങ്ങൾ ഞാൻ നേരിട്ടെ ദൈവത്തിന് സ്തുതി ദൈവത്തിന് സ്തുതി വായന തുടരുന്നു അനുദിനം കുരിശ എടുക്കുക എന്താണ് ഈ പറയുന്നത് അനുദിനം കുരിശെടുക്കുക എന്ന് പറയുന്നതിന് സാധാരണ നമ്മുടെ കഷ്ടപ്പാടുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ ആത്മീയമായി അതിന് വലിയൊരു അർത്ഥതലമുണ്ട് യേശു ശിഷ്യന്മാരോട് ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ തൻ്റെ ജഡത്തെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ മത്തായി മെത്തായി പതിനാറാമധ്യായി ഇരുപത്തിനാലാം വാക്യമാണ് നിഷിദ്ധ മർക്കോസ് സുവിശേഷത്തിൽ ഇപ്രകാരം തന്നെ എഴുതിയതായി വായിക്കുമ്പോൾ ലൂക്ക സുവിശേഷം എഴുതിയിട്ടുള്ളത് ഇവിടെ പ്രത്യേകമായി സൂചിപ്പിക്കുന്നതിന് പ്രത്യേക ഉദ്ദേശ്യമുണ്ട് അവൻ യേശു എല്ലാവരുടെ വഴി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരി പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ലൂക്കാ സുവിശേഷം ഇരുപത്തി ഒൻപത് ലൂക്കാ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം സമാന സമാന സുവിശേഷങ്ങളിൽ ലൂക്കാ സുവിശേഷകൻ ഈ വചനഭാഗത്ത് അനുദിനം എന്ന് കൂട്ടിച്ചേർത്തിട്ടുള്ളത് നമ്മൾ മുകളിൽ ചിന്തിച്ചു വന്നതിൽ രണ്ട് കൊറിയന്ത്യർ നാല് പത്യവു സമാന സുവിശേഷകരിൽ ലൂക്കാ സുവിശേഷകൻ ഈ വചനഭാഗത്ത് അനുദിനം എന്ന് കൂട്ടിച്ചേർത്തിട്ടുള്ളത് നമ്മൾ മുകളിൽ ചിന്തിച്ചു വന്ന വന്നതിൽ രണ്ട് കൊറിയന്ത്യർ നാലാമധ്യായം പത്താം വാക്യവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ ജഡത്തിൽ പ്രത്യക്ഷ ഭാഗമായിരുന്നു അവിടുത്തെ മരണം അതായത് മോക്ഷകവചം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവദിക്കേണ്ടതുണ്ട് രണ്ട് കുറയും നാലാം അധ്യായം പത്താം വാക്യം ഈ വാക്യത്തിലൂടെ ലൂക്കാസുവിശേഷകൻ ഒൻപത് ഇരുപത്തിമൂന്നിൽ രേഖപ്പെടുത്തിയിട്ടുള്ള യേശുവിന്റെ തിരുവഴികളെ ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് അതനുസരിച്ച് ജീവിച്ച് വിശുദ്ധ പൗലോസ് തന്റെ അനുസരണ അനുസരണത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ അതേപടി ആ പറഞ്ഞ കാര്യത്തെ നമുക്ക് തന്റെ ജീവിതം കൊണ്ട് അവിടുന്ന് സാക്ഷ്യപ്പെടു പൗലോസപ്പസ്തോരൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ഖൊറീത്യസഭയിലും എക്കാലത്തും യേശു ക്രിസ്തുവിൽ ജീവിക്കുന്ന എല്ലാവർക്കുമായി ഒരു സാക്ഷ്യമായിരിക്കുകയാണ് പൗലോസപ്പ സ്ഥോരൻ അനുദിനം തന്നെ തന്നെ പരിതേച്ച് തന്റെ കുരിശുമെടുത്ത് യേശുവിനെ അനുഗമിക്കുന്നവർക്കുള്ളതാണ് യേശുവിന്റെ ക്രൂശുഭരണത്തിലും ഉയർപ്പിലുമുള്ള അവകാശമെന്ന് യേശുനാഥൻ വ്യക്തമാക്കുകയായിരുന്നു അവിടുന്ന് തൻ്റെ മരണത്തെപ്പറ്റിയും ഉയർപ്പിനെ പറ്റിയും ഒരു പ്രവചനം പോലെ തന്നെ ശിഷ്യന്മാരോട് പറയുന്ന ഭാഗത്താണ് ആനുദിനം ആനുദിനം നീ നിന്നെ തന്നെ പരിത്യജിച്ച് നിന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുന്നതിനെ പറ്റി പറയുന്നത് അതായത് യേശു ക്രീസ്തുൻ്റെ കുരിശിനോട് ചേർത്ത് എൻ്റെ എന്നിൽ ഒരു കുരിശ് ഞാൻ സ്ഥാപിക്കണം ആ കുരിശിനോട് ചേർത്ത് എൻ്റെ കുരിശ് ചേർത്ത് ഞാൻ യേശു ക്രിസ്തുവിനോട് ചേർത്ത് ക്രൂശിക്കപ്പെടണം അത് വലിയ ആവശ്യമാണ് പാവത്തെ സംബന്ധിച്ച് മരിക്കണം അനുദിനം എപ്പോഴും പലരും ഈ വചനഭാഗത്ത് അനുദിനം നിന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കൂ എന്ന് യേശു പറഞ്ഞത് ജീവിത ക്ലേശങ്ങളാകുന്ന കുരിശ് എന്ന ക്ലേശങ്ങളെ പറ്റി ചിന്തിക്കുന്ന തരത്തിലാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും യേശുനാഥൻ തന്റെ തിരിമൊഴികളിൽ ഉദ്ദേശിച്ചത് ഓരോ വ്യക്തിയും എല്ലാ ദിനവും യേശുവിന്റെ മരണത്തോട് പങ്കുചേർന്ന് അവരവരുടെ ജഡപ്രവണതകളിൽ ഉണ്ടാകുന്ന പാപത്തിന്റെ അവസ്ഥകളെ ഏറ്റുപറഞ്ഞ് അനുദപിക്കണമെന്നാണ് അഥവാ ജഡ ജഡത്തെ അഥവാ ദേഹിയെ ഓരോ ദിവസവും ജയിക്കുന്നതിനായി പാപത്തെ സംബന്ധിച്ച് സംബന്ധിച്ച് അതെ അത് തന്നെ പാപത്തെ സംബന്ധിച്ച് മരിക്കുന്നതിനെ പറ്റിയാണ് അവിടെ നിന്ന് പറയുന്നത് എല്ലാവരിലും അവരുടെ ജഡത്തെ യേശുവിൻ്റെ ക്രൂശിലെ മരണത്തോട് ചേർത്ത് വയ്ക്കുവാൻ നിത്യജീവന്റെ ഒരു കുരിശ് പ്രകാശത്തിന്റെ ഒരു കുരിശ് എപ്പോഴും പ്രവർത്തനമായി ആയിരിക്കത്തക്ക വിധത്തിൽ അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്നുള്ളതാണ് ഈ അവിടുന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥമായ ആത്മീയ ആശയം എന്ന് പറയാൻ കഴിയുന്നത് ഉദ്ദേശിച്ചിട്ടുള്ളത് പറയാൻ കഴിയും തീർച്ചയായും പറയാൻ കഴിയും നമ്മുടെ ജഡത്തെ നമ്മുടെ ആത്മാവിൽ നിർവീര്യമാക്കണം ജഡത്തെ നമ്മുടെ ആത്മാവിനാൽ നിർവീര്യമാക്കണം നമ്മുടെ ജഡജീവിതം വിട്ട് നമ്മുടെ ആത്മാവിൽ ജീവിക്കണം ദൈവം തന്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ ഒരിക്കൽ മാത്രം അയച്ചുകൊണ്ട് ഭാവത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു ഇനി ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് അതായത് നമ്മ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ ആത്മാവിനെപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സമ്പർക്കമുണ്ട് അപ്പോഴേ നമ്മുടെ ആത്മാവിൽ പിന്നെ ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് നമ്മുടെ ആത്മാവിൽ ജീവിക്കുന്ന നമ്മിൽ പുതിയ നിയമ നിയമത്തിൻ്റെ പുതിയ നിയമത്തിന്റെ അനുശാസനം സഫലമാകേണ്ടതിന് വേണ്ടിയാണ് പാപത്തിന് പാപത്തിനാണ് ശരീരത്തിൽ ജഡത്തിൽ ശിക്ഷ വിധിച്ചതെന്നുള്ളത് യേശുവിന്റെ ക്രൂശു ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ ആത്മാവിൽ ജീവിക്കേണ്ടത് ആ യേശു പുതിയ നിയമത്തിന്റെ അനുശാസനം നമ്മുടെ നമ്മൾ സഫലമാകുന്നതിനു വേണ്ടിയാണ് റോമർ എട്ടാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ കാണുക പാ പാപത്തിനാണ് ശരീരത്തിൽ ജഡത്തിൽ ശിക്ഷ വിരിച്ചതെന്നുള്ളത് യേശുവിൻ്റെ ക്രൂശുവിന്റെ അടുത്തോട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുണ്ടെന്ന് ആവർത്തിച്ചു പറയട്ടെ ഈ വാക്യങ്ങളുടെ ആശയത്തെ ആത്മീയമായി അറിഞ്ഞനുഭവിക്കുന്നതിൻ്റെ മഹാവാക്യം എന്തെന്നു എന്തെന്നുള്ളതാണ് റോമാലേഖനം എട്ടാമധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ പറയുന്നത് പലപ്പോഴും ഇന്ന് ആവർ ആവർത്തിക്കേണ്ടതുണ്ട് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുക ആകെയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എന്തെന്നാൽ യേശു ക്രൈസ്തുട ജീവാത്മാവിന്റെ നിയമം അണ്ടർലൈൻ അണ്ടർലൈനാണത് നിന്റെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയിരിക്കുന്നു ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം നമുക്കായി ചെയ്തു റോബർ എട്ടാധ്യായ ഒന്നിനും വാക്യങ്ങൾ കാണുക നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ആത്മാവ് എന്ന കാര്യത്തെപ്പറ്റി ആത്മീയ കാര്യത്തെപ്പറ്റി സംബന്ധിച്ച് വളരെ വിലപ്പെട്ട ഒരു വചനഭാഗമാണ് ഇവിടെ കുറിച്ചിട്ടുള്ളത് മനുഷ്യൻ ദേഹവും ദേഹിയു ആത്മാവുമുള്ളവരായി ആയിരിക്കുന്നത് കൊണ്ട് ദേഹവും ദേഹിയും ഒന്നായിരിക്കുന്ന മനുഷ്യ വ്യക്തിത്വത്തെ പറ്റിയും ഈ വാക്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ കൃത്യമായി ധ്യാനിച്ചു മനസ്സിലാക്കിയാലല്ലാതെ ഈ വക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ് കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ് വചനമായ ദൈവം ക്രിസ്തു ഭൂമിയിൽ മനുഷ്യാവസ്ഥയിൽ തന്റെ സ്നേഹം വെളിപ്പെടുത്തിയപ്പോൾ ഒന്ന് യോഗ നാലാമത്തെ ഒമ്പതാം വാക്യം അവിടുത്തെ മനുഷ്യാവസ്ഥ പൂർണ്ണ മനുഷ്യനായിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ നീതിയിൽപ്പെട്ട കാര്യമാണ് അതിനാൽ കാലപൂർണതയിൽ സ്ത്രീയിൽ നിന്നും ജാതനായ യേശു ദേഹവും നെയ്യിയും ആത്മാവുമുള്ള യഥാർത്ഥ മനുഷ്യനായിരുന്നു എന്നാൽ സ്ത്രീ പുരുഷ ബന്ധം കൂടാതെ അത്ഭുത ജനനത്തിലൂടെ സ്ത്രീയിൽ നിന്നും ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നു ജീവിച്ച യേശു നിർമ്മലമായ വ്യക്തിത്വത്തോടെയാണ് മനുഷ്യനായി ജനിച്ചത് കാരണം അവിടുന്ന് സർവ്വജനത്തിനു വേണ്ടി സർവജനത്തിന്റെ സൃഷ്ടിപ്പിനായി ദൈവികതയിൽ പുത്ര തത്വത്തിൽ ത്രിയേക സത്യദൈവം ദർശിച്ച മനുഷ്യ സാദൃശ്യമായിരുന്നു യുഗായുഗങ്ങൾക്ക് മുമ്പേ എല്ലാറ്റിന്റെയും മാധ്യമം അതിനു മുമ്പേ തന്നെ ഉൽപ്പത്തി പുസ്തകം അധ്യായം ഇരുപത്തിയാറ് റോമർ എട്ട് മൂന്ന് കാണുക ഈ ഭൂമിയിൽ രൂപപ്പെട്ട് വെളിപ്പെട്ട ആദ്യ മനുഷ്യരും ആദം നിർമ്മല വ്യക്തിത്വം അഥവാ ശുദ്ധമായ ദേവികവസ്ഥ ഉള്ളവരായിരുന്നു ശുദ്ധ വ്യക്തിത്വം മാലിന്യവേദമില്ലാത്ത വ്യക്തികളായിരുന്നു അവർ ആത്മാവും അതായത് ഹ്യൂമൻ സ്പിരിറ്റും ദേഹിയും ദേഹവും ശരീരവും ബോഡി സംഗാതമായിട്ടുള്ള ഉന്നത സൃഷ്ടിയായാണ് മനുഷ്യൻ എന്നുള്ള സത്യം നമ്മൾ ബോധ്യപ്പെടണം ഇങ്ങനെയുള്ള മനുഷ്യൻ ആദം വരാനിരുന്നവരെ പ്രതിരൂപമായിരുന്നു റോബർ എട്ട് പതിനാല് അതിനാൽ യഥാർത്ഥമായ യഥാർത്ഥ ആദമായ അതായത് സ്വർഗ്ഗത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിനു വേണ്ടി ദൈവം തന്നിൽ തന്നെ കണ്ട മനുഷ്യ സാദൃശ്യമായ സാദൃശ്യമായ ആ യഥാർത്ഥയാദം യേശു അവന്റെ പ്രതിരൂപമായിരുന്നു ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്നത് അവൻ കാലത്തിന്റെ പൂർണ്ണതയിൽ ആ മനുഷ്യൻ ഇവിടെ ഭൂമിയിൽ ജാതനായി മനുഷ്യപുത്രനായി യേശു യഥാർത്ഥയാദമായ മനുഷ്യനായ യേശു ഈ ഭൂമിയിൽ ദേഹവും ദേഹിയും ആത്മാവുമുള്ള പൂർണ്ണ മനുഷ്യനായിരുന്നു ദൈവികതയിൽ പിതൃതത്വത്തോടും പിതാവിനോടും ആത്മതത്വത്തോടും പരിശുദ്ധാത്മാവിനോടും പുത്രതത്വത്തിന് പുത്രന് ഉള്ള സമാനത കാര്യമായി പരിഗണിക്കാതെ ത്രീത്തത്വത്തിലെ തന്റെ പുത്രതത്വത്തെ പുത്ര തത്വത്തെ തന്റെ ദൈവികതയെ തന്നിൽ തന്നെ ശൂന്യമാക്കി അല്ലെ ശൂന്യമാക്കി ഫിലിപ്പിയർ രണ്ട് ആറ് മുതൽ എട്ട് വാക്യങ്ങൾ കാണുക എല്ലാ തരത്തിലും പാപമൊഴികെ മനുഷ്യനുമായി താതമ്യമുള്ളവനായി പൂർണ്ണ മനുഷ്യനായി തന്നെ യേശു എന്ന മനുഷ്യപുത്രൻ എന്ന യഥാർത്ഥ മനുഷ്യൻ കാലപൂർണതയിൽ ഈ ഭൂമിയിൽ സ്ത്രീയിൽ നിന്നും ജനിച്ചു ജീവിച്ചു അവിടുന്ന് ദേഹവും ദേഹിയും ആത്മാവുമുള്ള യഥാർത്ഥ മനുഷ്യനായി ഈ ഭൂമിയിൽ ആയിരിക്കുക എന്നുള്ളത് ദൈവ ദൈവത്തിന്റെ സ്നേഹത്തിലും ഉൾപ്പെട്ട വലിയ ആത്മീയ കാര്യമാണ് എല്ലാ മനുഷ്യരെയും പോലെ വഞ്ചേതിരികളുള്ള ശരീരത്തോടെ ബോഡി ബുദ്ധിയും ബോധവും യുക്തിയും ഭാവനയും വിചാരവികാരങ്ങളുമുള്ള മനസ്സോടും മനസ്സ മനസാക്ഷിയോടും കൂടിയ മനുഷ്യ വ്യക്തിത്വവും അതായത് ദേഹി സോൾ വിശ്വാസവും പ്രത്യാശയും പിതാവുമായ പിതാവായ ദൈവത്തോടുള്ള സംസർഗത്താൽ മനുഷ്യരുമായി വിശുദ്ധിയ വിശദമായ കൂട്ടായ്മയും ദൈവത്തിൽ നിന്നും വേറെപെട്ടിരിക്കാത്ത ഭക്തിയും ദൈവത്തോടുള്ള അനുസരണമുള്ള ആത്മീയ വ്യക്തിത്വവും അതായത് ആത്മാവും എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ തന്നെ യേശുവിനും ഉണ്ടായിരുന്നു അവിടുന്ന് ദേഹവും ദേഹിയും ആത്മാവുമുള്ള ഇത് പരിശുദ്ധാത്മാവല്ല ഹ്യൂമൻ സ്പിരിറ്റ് തന്നെയാണ് യഥാർത്ഥ മനുഷ്യനായിരുന്നു അവിടുന്ന് ജനനം മുതൽ മരണം വരെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട യഥാർത്ഥ ദൈവപുത്രനായിരുന്നു ദൈവമകനായിരുന്നു ദൈവവൈതലായിരുന്നു അതിനാൽ പരിശുദ്ധാത്മാവ് യേശുവിൽ എപ്പോഴും സഹവസിച്ച പ്രവർത്തന നിരതമായിരുന്നു ഈ ഭൂമിയിൽ വെളിപ്പെട്ട ആദി ആദിമനുഷ്യരും അതായത് ആദം ദൈവത്തിന്റെ മക്കളായിരുന്നു ലൂക്കാ സുവിശേഷം മൂന്ന് മുപ്പത്തെട്ട് ആദിമനുഷ്യർ അത് വരാനിരുന്ന യാദത്തിന്റെ പ്രതിരൂപമായിരുന്നു കാലത്തിന്റെ പൂർണ്ണതയിൽ യഥാർത്ഥ യാദം ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി അവതരിച്ചുകൊണ്ട് ദൈവവും മനുഷ്യരുമായി താതമ്യം പ്രാപിച്ചു ഞാനിവിടെ ഇത്രയും വ്യക്തമായ യേശുവിൻ്റെ മനുഷ്യാവസ്ഥയെ പറ്റി പറയുവാൻ കാരണം എനിക്കറിയാവുന്ന സുവിശേഷരിൽപ്പെട്ട ചിലരെങ്കിലും യേശു ദൈവമായിരുന്നതുകൊണ്ടാണ് പരീക്ഷണങ്ങളിൽ യേശു ദൈവമായിരുന്നതുകൊണ്ടാണ് പരീക്ഷണങ്ങളിൽ പെടാതിരുന്നതെന്നും പാപം ചെയ്യാ ചെയ്യാതിരുന്നതെന്നും ക്രൂശിൽ മരിക്കാൻ കഴിഞ്ഞെന്നും കഴിഞ്ഞതെന്നും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും യേശു എന്ന മനുഷ്യാവസ്ഥയെപ്പറ്റി അനാവശ്യമായ ധാരണകൾ നൽകി പത്തി മാർഗങ്ങളിൽ മനുഷ്യരെ ഒരുതരം വികലമായ അടിമത്തത്തിൽപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതും മനസ്സിലാക്കുന്നതിനാലാണ് ദയവായി ക്ഷമിക്കുക കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ആർക്കെങ്കിലും നെറ്റിചൊള്ളിയുന്നെങ്കിൽ അവർ ക്ഷമിക്കുക പ്രിയപ്പെട്ടവരെ തന്നെയുമല്ല യേശുവിന്റെ പൂർണ്ണ മനുഷ്യാവസ്ഥയെപ്പറ്റി ശരിയായി മനസ്സിലാക്കുന്നില്ലെങ്കിൽ യേശുവിന്റെ മരണത്തിലും ഉയർപ്പിലും കൂടിയുള്ള മനുഷ്യന്റെ അതായത് മനുഷ്യവർഗത്തിന്റെ രക്ഷയെപ്പറ്റിയും വീണ്ടെടുപ്പിനെപ്പറ്റിയും ശരിയായ ബോധ്യപ്പെട്ട് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട ജീവിതം ക്രിസ്തീയ ജീവിതം ആനന്ദപ്രദമാക്കുവാൻ നമുക്ക് സാധിക്കാതെ വരും എന്നുള്ള ദുഃഖം നമ്മളെ അവശേഷിക്കും അതുകൊണ്ട് ക്രൈസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ നമ്മൾ വചനത്തിന്റെ പൊരുളറിഞ്ഞ് ആ വചനത്തെ ഉപാസിക്കണം വചനത്തെ ഉപവാസിക്കണം വചനത്തിൽ ജീവിക്കണം വചനത്തോട് ചേർന്ന് ജീവിക്കണം ഇവിടെ യേശുവിൻ്റെ യേശുവിന്റെ യേശുവിൻ്റെ പൂർണ്ണ മനുഷ്യാവസ്ഥയെപ്പറ്റി ശരിയായി മനസ്സിലാക്കുന്നില്ലെങ്കിൽ യേശുവിൻ്റെ മരണത്തെപ്പറ്റിയും ഉയർപ്പിനെപ്പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ലതു കൂടെ പറയട്ടെ യേശുവിന്റെ പൂർണ്ണ മനുഷ്യാവസ്ഥയെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നുവെങ്കിൽ ക്രിസ്തുവിരുടെ ജീവിതം നയിക്കുവാൻ യേശുവിൻ്റെ മുഖം വഹിക്കുവാനും അവിടുത്തെ ജീവിതമാതൃക സ്വീകരിക്കുവാനും എളുപ്പമാകുന്നതിനാൽ അപ്രഭാരമുള്ള ജീവിതം നമുക്ക് പാരം കുറഞ്ഞതും ആത്മീയ ആനന്ദം നിറഞ്ഞതുമായിരിക്കും എന്തെല്ലാം ലൗകിക പ്രശ്നങ്ങളുണ്ടായാലും ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും യേശുവിനെ അടുത്തറിഞ്ഞ് ജീവിക്കുന്നവർ യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നവർ ജഡത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും എപ്പോഴും എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ആത്മാവിൽ സന്തോഷമുള്ളവരായിരിക്കും തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് മുപ്പത് ഒന്ന് തെസ്ലോനി അഞ്ചാം അധ്യായം പതിനാറ് പത്തൊമ്പത് വാക്യങ്ങൾ വരെയുള്ള വാക്യങ്ങൾ റോമർ എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കൂടുതൽ ധ്യാനിക്കുക പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിൽ വെളിപ്പെട്ട യേശുവിൻ്റെ മനുഷ്യാവസ്ഥ ഇന്നില്ല എങ്ങുമില്ല എവിടെയുമില്ല ആ മനുഷ്യാവസ്ഥ സ്വർഗത്തിൽ ആ മഹാമഹത്വത്തിൻ്റെ ഉന്നതങ്ങളിൽ അവിടെ വലം പാകെ മഹത്വത്തിൻ്റെ വലം പാകെ അവിടുന്ന് നമുക്കായി എന്നേക്കും അതെ ലോകാവസാനം വരെയും അവിടെ ആയിരിക്കും അവസാനം വാനമേഘങ്ങളിൽ സർവമഹത്വത്തോടെയും അവിടുന്ന് വീണ്ടും വരും അവസാനം മാത്രം പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ വെളിപ്പെട്ട യേശുവിന്റെ മനുഷ്യാവസ്ഥ ഇന്നില്ല എങ്ങുമില്ല അത് ഉന്നതങ്ങളിലാണുള്ളത് ഉദ്ധിതനായ യേശുക്രിസ്തുവിന്റെ തിരു സാന്നിധ്യമാണ് വിശുദ്ധരുടെ കൂട്ടായ്മയിലും ഉദ്ധിതനായി വീണ്ടും ചിന്തിക്കണേ ഉദ്ധിതനായി യേശുക്രിസ്തുവിന്റെ തിരുസാന്നിധ്യമാണ് വിശുദ്ധരുടെ കൂട്ടായ്മയിലും വിശുദ്ധരുടെ ആത്മാവോടും കൂടി ഇന്നുള്ളത് അത് നമ്മുടെ ആത്മാവിൽ പുതിയ നിയമകാലം മുതൽ അങ്ങനെ ആ ഒരു കൂട്ടായ്മ ഒരുക്കപ്പെട്ടിട്ടുമുണ്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി ഉയർത്തിയപ്പോൾ അവസാനത്തെ ആദമായി അവിടുന്ന് ജീവിതാതാവായ നിത്യജീവന്റെ ആത്മാവായിത്തീർന്നു ജീവിതാതാവായ ആത്മാവായിത്തീർന്നു ഒന്ന് കൊറിയന്തേർ പതിനഞ്ച് നാൽപ്പത്തഞ്ച് അവിടുന്ന് ഇന്ന് ദൈവത്തിന്റെ പൂർണ്ണതയിൽ മഹത്വപൂർണമായ കർത്താവാകുന്നു ക്രിസ്തുവാകുന്നു ആ മനുഷ്യാവസ്ഥ ക്രിസ്തുവാകുന്നു കർത്താവ് ആത്മാവാകുന്നു കർത്താവിൻ്റെ ആത്മാവുള്ള അടുത്ത സ്വാതന്ത്ര്യമുണ്ട് രണ്ട് കൊറിയന്തേർ മൂന്നാമത്തെ പതിനേഴാം വാക്യം അവിടുന്ന് അന്നും ഇന്നും എന്നും സർവാ സർവവ്യാപിയായ ആത്മാമാണ് ദൈവം ആത്മാവാണ് ആ വന്ന മനുഷ്യരൂപം ഇപ്പോൾ ആത്മരൂപം ആത്മരൂപത്തിൽ അവിടെ നിത്യതയിൽ പ്രകാശിതമാണ് എല്ലാ മഹത്വത്വങ്ങളുടെയും ഉപരി ഉന്നതങ്ങളിൽ അതായത് വലംപാകെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ വിശുദ്ധിയുടെ പദവിൽ ആ മനുഷ്യാവസ്ഥ ക്രിസ്തുരൂപമായി ആത്മരൂപമായി രൂപ ആയിത്തീർന്ന് അവിടെ നമ്മെ പ്രതി ഉണ്ട് നമ്മളും ആ രൂപം പ്രാപിക്കേണ്ടവരാണ് ആമേൻ ആമേൻ ദൈവത്തിൻ്റെ സ്തുതി യേശുക്രിസ്തുവുമായി ഐക്യപ്പെട്ട് ജടപ്രകാരമുള്ള ജീവിതം വിട്ട് അനുദിനം ദേഹിയെ വിശുദ്ധീകരിച്ച് ഒന്ന് യോഗം ഞാൻ മൂന്ന് മൂന്ന് തൻ്റെ ആത്മാവിൽ ജീവിക്കുന്ന വ്യക്തിക്ക് കർത്താവായ ആത്മാവുമായി സംയോജിക്കുവാനും ഏക ആത്മാവിൽ ഒന്നായിരിക്കുവാനും സാധിക്കും കാരണം ആത്മാവിന് മാത്രമേ ആത്മാവുമായി ബന്ധപ്പെടാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അതിനാൽ ജഡപ്രകാരമുള്ള ജീവിതം വിട്ട് ആ ആത്മാവിൽ ജനിച്ച് അതായത് നമ്മുടെ ആത്മാവിന്റെ പ്രകാശത്തിൽ ജീവിച്ച് അപ്രകാരം ജനിച്ച് ജീവിക്കുന്ന ദൈവമക്കൾക്ക് ദൈവപുത്രനായ യേശു ക്രിസ്തുവുമായി നിരന്തരം ബന്ധപ്പെടുവാനും ക്രിസ്തുവിൽ വചനത്തിൽ ആനന്ദിക്കുവാനും കഴിയും ആമേ കുത്തിനായ യേശു ക്രിസ്തു ഏക ആത്മാവിൽ ഒന്നായി തീർന്ന ദേവമഹത്വത്തിന്റെ വലതു ഭാഗത്ത് ആത്മാവിൽ വ്യാപരിക്കുവാനുള്ള സ്വർഗീയ പൌരത്വം സ്വന്തമാക്കിയവരാണ് ദേഹിയിലുള്ള ജീവിതം വിട്ട് ആത്മാവിൽ ജനിച്ച് ജീവിക്കുന്ന പുതിയ സൃഷ്ടികളായ ആത്മീയർ അവരുടെ പൗരത്വ സ്വർഗത്തിലാണ് എഫ് എസ് എകനം ഒന്ന് നാല് നാല് മുതൽ ആറ് വരെ വാക്യങ്ങൾ ഫിലിപ്പിയർ മൂന്നിന്റെ ഇരുപത് ഈ കാര്യത്തിന്റെ ആധ്യാത്മിക പ്രകൃതിയും ആത്മീയ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാക്കുവാൻ കർത്താവായ ആത്മാവിനെ അതായത് ക്രിസ്തുവിനെ മനുഷ്യരൂപത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിലും പത്തി മുഴുകി യഥാർത്ഥ യഥാർത്ഥ ആത്മാനന്ദം ആത്മാനന്ദം നഷ്ടമാക്കുകയില്ല ഈ സത്യം മനസ്സിലാക്കുന്നവർ അങ്ങനെ ഈ ബാഹ്യാനുഷ്ഠാനങ്ങൾ കൊണ്ടും യഥാർത്ഥ ആത്മാനന്ദം നഷ്ടമാക്കലവന്യോ അവർ ആത്മാവിന് സത്യത്തിനും ഉള്ളത്തിൽ ആനന്ദിക്കും കാരണം അവർ ആത്മാവിന് സത്യത്തിനും ദൈവത്തെ ആരാധിക്കുന്നവരാണ് ജഡപ്രകാരം ജീവിക്കുകയും ജഡപ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങളും ഭക്തിമാർഗ്ഗങ്ങളുമായി ക്രൈസ്തവുമായി ഐക്യപ്പെടാമെന്ന് കരുതുകയും ചെയ്താൽ അതൊരിക്കലും ദൈവഗുതുരൂമിൽ സ്വീകാര്യമാവുകയില്ലെന്ന് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് അണ്ടർലൈൻ ചെയ്ത് ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കുകയാണ് കാരണം യേശു ക്രിസ്തു അന്നും ഇന്നും എന്നും മാറ്റമില്ലാത്ത അനന്യനാകുന്നു അവിടുന്ന് ദൈവമാകുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ പി ഒ സി ബൈബിളിൽ ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ് എന്നുള്ള തർജ്ജമ ആത്മീയ ആശയപരമായി ശരിയല്ലെന്ന് പറയേണ്ടി വരുന്നു അനന്യൻ മാറ്റമില്ലാതെ എന്ന പദം ഏറെ കുറെ ഈ ആശയത്തോട് യോജിക്കുന്നതാണ് ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം യെസ്റ്റർഡേ ഫോർ എവേൾ ഹിബ്രു തേർട്ടീൻ കാത്തലിക് ഇംഗ്ലീഷ് ബൈബിൾ പതിമൂന്നോ എട്ടോ വാക്യത്തോട് ചേർത്ത് പതിമൂന്നോ ഒമ്പത് വാക്യം കൂടെ വായിക്കുന്നത് നല്ലതാണ് വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത് ഭക്ഷണത്താൽ അല്ല കൃപാപരത്താൽ ഹൃദയത്തെ അതായത് നമ്മുടെ ഉള്ളത്തെ ശക്തമാക്കുന്നതാണ് അതിനെന്ത് ചെയ്യണം ആ നമ്മുടെ ആത്മാവിൽ ആ പ്രകാശത്തിൽ നമ്മൾ ജീവിക്കണം അപ്പോൾ പരിശുദ്ധാത്മാവും ആ ആത്മാവിൽ ജ്വലിച്ചിരിയ്ക്കുന്നത് പിന്നെ പരിശുദ്ധാത്മാവ് അതിനാൽ നമ്മുടെ ഉദ്ധിതനായ മെഷിക തന്നെ ഒരു വലിയ ജ്വലനമായി പുതിയ നിയമകാലത്ത് മനുഷ്യന്റെ ആത്മാവിൽ അതിശക്തമായി ഒരു പ്രകാശമായി ഇരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉത്തനായ യേശു ക്രിസ്തു നമ്മളിപ്പോൾ ചിന്തിച്ചു വന്ന കാര്യങ്ങളോട് ബന്ധപ്പെടുത്തി ഈ വാക്യങ്ങളെ ആശയപരമായി വിലയിരുത്തിയാൽ ആത്മീയമായ ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യ ബോധ്യമാ ബോധ്യങ്ങളിലേക്ക് രഹിക്കുവാൻ കഴിയുമെന്ന് മാത്രം സൂചിപ്പിക്കട്ടെ അണ്ടർലൈൻ ഇട്ടിരിക്കുന്ന ഒരു പാരഗ്രാഫ് വായിക്കാം നമ്മുടെ രക്ഷയ്ക്കായി ഉപകരിച്ച യേശുവിന്റെ വിശുദ്ധമായ മനുഷ്യ വ്യക്തിത്വത്തെ അനുഭവി അനുഭവിക്കുവാനും അവതരിപ്പിക്കുവാനും ഓരോ വ്യക്തിയും തയ്യാറാവുകയാണ് വേണ്ടത് അത് അവിടുത്തെ മരണത്തോട് ചേർത്ത് നമ്മുടെ ജഡപ്രവണതകളെ ക്രൂശിച്ച് നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നതിനാണ് യേശുനാഥൻ മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചു തന്റെ ദേഹിയെ മനുഷ്യ വ്യക്തിത്വത്തെ എപ്പോഴും വിശുദ്ധീകരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ആത്മാവിന്റെ അഭിലാഷമനുസരിച്ചാണ് ജീവിച്ചത് യോഗൻ ഞാൻ പതിനേഴ് പത്തൊമ്പത് ഇരുപത് വായിക്കുക അവിടെ പറയുന്നുണ്ടല്ലോ യേശു പിതാവേ ഞാൻ ഇവർക്കായി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു യോഗൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണമെങ്കിൽ എപ്പോഴും നമ്മുടെ ആത്മാവിൽ ജീവിക്കണം ആ ആത്മാവിൽ ഉത്യതനായ മേശുകായുടെ പരമമായ ആ ഒരു വലിയ ആനന്ദ ആന്തോളനം അവിടെ എപ്പോഴുമുണ്ട് നമ്മളത് അറിഞ്ഞ് അനുഭവിച്ച് നമ്മുടെ പുതിയ നിയമകാലത്ത് നമ്മുടെ ആത്മാവിൽ ജീവിക്കുമ്പോൾ അതുതന്നെയാണ് സ്വർഗീയാനുഭവം അനുഭവവും യോ പിന്നെ യോഗനാൽ പതിനേഴ് പത്തൊമ്പത് മൂന്ന് ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഗഹനമായ ആത്മീയ ആശയങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും നമ്മൾ നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകും അത് നമ്മുടെ ആത്മാവിൽ ജീവിക്കുന്നതാണെന്ന് മാത്രം പറയട്ടെ അതാണ് സാരം വിശദീകരണം അന്യത്ര മനുഷ്യനായ യേശു അവിടുത്തെ ആത്മാവിൽ മനുഷ്യനായ യേശു അവിടുത്തെ ആത്മാവിൽ ജീവിച്ചതുപോലെ അതായത് അവനിലുള്ള അവിടുത്തെ യേശുവിൽ ഉണ്ടായിരുന്ന ആ ദിവ്യപ്രകാശത്തിൽ അവിടുന്ന് ജീവിച്ചതുപോലെ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ തന്നെ ഏകത്തിൽ യേശുവിനെ അനുരൂപരായിത്തീരും യേശു തൻ്റെ ആത്മാവിൽ ജീവിച്ചതുപോലെ യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു ഇവിടെ എന്ന് ഓർക്കുക എല്ലാ മനുഷ്യരും ജീവിക്കണമെന്ന് ദൈവം അത്യധികം തീക്ഷ്ണതയോടെ അല്ലെങ്കിൽ അസൂയോടെ അഭിനേഷിക്കുന്നു നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന നമ്മുടെ ആത്മാവിനെ ദൈവം അസൂയോടെ വീക്ഷിക്കുന്നു എന്ന് തിരുവെടുത്ത് വൃതാ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെന്ന് യാക്കോബ് ചോദിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം യാക്കോബിൻ്റെ ലഹനം നാലാമത്യം വാക്യം മനുഷ്യൻ്റെ ആത്മാവ് താവിൻ്റെ വിളക്കാണ് അത് അവൻ്റെ ഉള്ളറകൾ പരിശോധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഓർമ്മിപ്പിപ്പിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ടതുണ്ടതുകൊണ്ടാണ് പ്രിയരേ ദ ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാംബ് ഓഫ് ദ ലോർഡ് സെർച്ചിങ് എവരി ഇൻ മോസ്റ്റ് പാർട്ട് ഞാൻ ആവർത്തിക്കുന്നു ആവർത്തിക്കുന്നു അത് ഉറപ്പിച്ച് വിശ്വസിക്കുക നമ്മുടെ മനുഷ്യന്റെ ആത്മാവ് എന്നുള്ള കാര്യമാണല്ലോ മുഖ്യമായി ഇപ്പോൾ ചിന്തിക്കുന്നത് ഇതോ ഇതോട് ബന്ധപ്പെടുത്തി യേശുദാഥൻ നിക്കദേവസിനോട് പറഞ്ഞതിനോട് ചേർത്ത് യോഗൻ ഞാൻ മൂന്നാം മൂന്നാധ്യായം അഞ്ചു മുതലുള്ള ആറ് വാക്ക ആറ് വാക്ക് കാണുക അഞ്ചും ആറും വാക്യങ്ങൾ കാണുക ഗിരിപ്രഭ ഗിരി ഗിരിപ്രഭാഷണത്തിൽ നിന്നും യേശു അരുൾ ചെയ്ത പ്രഥമവാക്യത്തിലെ ആത്മീയ ആശയത്തിന്റെ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻമാർ ആത്മാവിൽ ദരിദ്രരായ സുവിശേഷം പഞ്ചാധ്യായം മൂന്ന് ബ്ലസഡ് ഫോർസ് ദിംഗ്ഡം ഓഫ് ഹെവൻ മാത്യു അഞ്ച് മൂന്ന് പൂവർ എന്ന ഇംഗ്ലീഷ് വാക്കിന് സ്പിരിറ്റ് ലെസ് ലാക്കിംഗ് എന്നിങ്ങനെയുള്ള അർത്ഥം ഇവിടെ പ്രസക്തമാണെന്ന് കൂടെ സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ ആത്മാവ് ഹ്യൂമൻ സ്പിരിറ്റ് കർത്താവിന്റെ വിളക്കാണെന്ന് പറഞ്ഞല്ലോ എന്നുള്ളതിന്റെ ആത്മീയ ആശയം കണക്കിലെടുത്ത് മേൽക്കുറിച്ച് മേൽക്കുറിച്ച് വാക്യത്തിന്റെ അതായത് മത്തായി അഞ്ചിന്റെ മൂന്നാം വാക്യം അതിന്റെ ആശയം പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് മനസ്സിലാക്കുമ്പോൾ ആത്മാവിന്റെ വെളിച്ചം നമ്മുടെ ഉള്ളങ്ങളിൽ പ്രകാശിതമാകും പ്രകാശിതമാകും മനുഷ്യന്റെ ആത്മാവിനെ സംബന്ധിച്ച് ജഡത്തിൽ നമ്മുടെ ആത്മാവുമായി ബന്ധമില്ലാത്ത അതായത് മനുഷ്യന്റെ ആത്മാവിനെ സംബന്ധിച്ച് ജഡത്തിൽ നമ്മുടെ ആത്മാവുമായി ബന്ധമില്ലാത്തവർ അല്ലെങ്കിൽ ആത്മാവിൽ ദരിദ്രരായവർ അവർക്കാണ് ആത്മാവിന്റെ ആ ആ വെളിച്ചം ലഭിക്കാത്ത ദാരിദ്ര്യമുള്ളവരാണ് വീണ്ടും വായിക്കുകയാണ് മനുഷ്യന്റെ ആത്മാവിനെ സംബന്ധിച്ച് ജഡത്തിൽ പ്രകാശി ജഡത്തിൽ നമ്മുടെ ആത്മാവുമായി ബന്ധമില്ലാത്ത അവർ ആത്മാവിൽ ദരിദ്രരാണ് എന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ വെളിച്ചത്തിൽ ജീവിക്കാത്ത നമ്മുടെ ഇരുളവസ്ഥ അറിയുമ്പോൾ അഥവാ പാപബോധം ഉണ്ടാകുമ്പോൾ ജഡപ്രകാരമുള്ള ജീവിതം ഉപേക്ഷിക്കാൻ തയ്യാറായി തന്റെ ആത്മാവിൽ ജനിക്കുന്ന വ്യക്തിക്ക് യോഗ മൂന്നാം തീയതി ആരാധമാക്കി കർത്താവിന്റെ വിളക്കിലെ പ്രകാശം അനുഭവത്തിലായി അനുഭവത്തിലായിത്തീരുന്നു തന്റെ ആത്മാവാകുന്ന വിളക്കിന്റെ വെളിച്ചം എത്തിയിട്ടില്ലാത്ത ദരിദ്ര അവസ്ഥയെ ആത്മാവിൽ ദരിദ്രമായ തന്റെ ജടാവസ്ഥയെ ആ വ്യക്തി മനസ്സിലാക്കുന്നു വിശുദ്ധീകരണത്തിന്റെ വെളിച്ചമാകുന്ന കർത്താവിന്റെ വിളക്കിൽ നിന്നുള്ള പ്രകാശം എത്താതെ ആത്മാവിൽ ദരിദ്രമായ തന്റെ ജടാവസ്ഥയെ ഓർത്ത് അയാൾ വിലപിക്കുകയും അതെ അയാൾ വിലപിക്കുകയും അതിനാൽ പാപത്തിന്റെ ഇരുളിൽ നിന്ന് മോചനം പ്രാപിക്കുകയും അതായത് അനുദപിക്കുകയും പാപമോചനം പ്രാപിക്കുകയും തന്റെ ആത്മാവിൽ ജനിച്ച ഭാഗ്യവാനായി സ്വർഗരാജ്യം അവകാശപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് കർത്താവായ യേശു ഇതോട് ബന്ധപ്പെടുത്തി ഇപ്രകാരം കൂടി അരുൾ ചെയ്തതെന്ന് ഞാൻ കരുതുന്നു വിലപിക്കുന്നവർ അതായത് അനുദപിക്കുന്നവർ തന്റെ പാപത്തെ ഓർത്ത് അനുദപിച്ച് പുതിയ സൃഷ്ടിയായി സൃഷ്ടിയായിത്തീരുന്നവർ ഭാഗ്യവാൻമാർ അവർ ആശ്വസിപ്പിക്കപ്പെടും അത്തായ സുശേഷ പഞ്ചാതിയായ നാലാം മാം നാലാം വാക്യം അനുതാപത്താൽ പാപമോചനം പ്രാപിച്ചുകൊണ്ട് ആത്മാവിൽ ദരിദ്രമായ ജടാവസ്ഥയെ നീക്കി കർത്താവിന്റെ വിളക്കിലെ പ്രകാശത്തെ ജഡത്തിൽ സ്വീകരിച്ച് വിശുദ്ധിയിൽ സ്വർഗീയ തീരുമ്പോൾ ശാന്തശീലരായ ഭാഗ്യവാന്മാരായി തീരുകയും ഭൂമിയെ അടക്കി വാഴുന്ന അവകാശികളായി ഉൽപ്പത്തി പുസ്തകം ഒന്ന് ഇരുപത്തെട്ട് ദൈവഹിതം പ്രകാരമുള്ള വിശുദ്ധരാവുകയും ചെയ്യുന്നു മതായ സുഷൻ അഞ്ച് അഞ്ച് കാണുക ഇപ്രകാരം തന്റെ ആത്മാവിൽ ജനിച്ച് ജീവിച്ചുകൊണ്ട് പാപത്തെ സംബന്ധിച്ച് മരിച്ച് കർത്താവിന്റെ വിളക്കിലെ പ്രകാശത്തിൽ പൂർണ്ണരാകുവാൻ തയ്യാറാകുന്നവർ ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാരായി തീരും അവർ ദൈവത്തെ കാണും അതാണ് ഗിരിമുകളിലെ വലിയ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നുള്ളതിൻ്റെ വലിയ ആത്മീയ ആശയം സ്വർഗീയ ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഗിരിപ്രഭാഷണത്തിലെ ആദ്യവാക്യത്തിന്റെ ആത്മീയ ആശയത്തെ പരിശുദ്ധാത്മശക്തിക്ക് വിധേയപ്പെട്ട് ഇവിടെ വളരെ ചുരുക്കി പരാമർശിച്ചിരിക്കുക ആണ് ബഹുമാന്യ വായനക്കാർക്ക് ഇത് സംബന്ധമായി കൂടുതൽ സച്ചിന്തകൾ ഉണ്ടാകണമെന്ന ഉണ്ടാകണമെന്ന ഉദ്ദേശത്തിലാണ് ഞാൻ അതിനാൽ ഇനിയും കർത്താവ് ഇഷ്ടത്തിൽ സത്യദർശനം പൂർത്തീകരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഗിരിപ്രഭാഷണത്തിലെ വലിയ സത്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് തരുന്നത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആയുസ് തരുന്നുണ്ടെങ്കിൽ അതിനായി ഞാൻ ദൈവത്തിനു മുമ്പിൽ തലവണങ്ങുകയാണ് നിങ്ങളും എനിക്കായി പ്രാർത്ഥിക്കണമേ തന്നിലുള്ള തന്റെ ആത്മാവിനെ അറിഞ്ഞ് ആത്മാവിൽ ജനിച്ച് ജീവിക്കുന്ന വ്യക്തി സത്യന്വേഷിയായി അലയേണ്ടതില്ല കാരണം ആ വ്യക്തി തന്നെ തന്നെ ആ വ്യക്തി തന്നെ ആ വ്യക്തി തന്നെ സത്യത്തിലായിരിക്കുകയാണ് സത്യം തന്നെ ആയിരിക്കുകയാണ് വചനമായിരിക്കുകയാണ് ഓക്കെ ക്രിസ്തു ആയിരിക്കുകയാണ് ഓക്കെ തന്നിലുള്ള തന്റെ ആത്മാവിനെ അറിഞ്ഞ് ആത്മാവിൽ ജനിച്ച് ജനിച്ച് ജീവിക്കുന്ന വ്യക്തി സത്യാന്വേഷിയായി അലയേണ്ടതില്ല കാരണം ആ വ്യക്തി തന്നെ സത്യത്തിലായിരിക്കുന്നു സത്യം തന്നെ ആയിരിക്കുന്നു ജ്ഞാനമായിരിക്കുന്നു വചനമായിരിക്കുന്നു ക്രിസ്തു രൂപമായിരിക്കുന്നു ക്രിസ്തു തന്നെ ആയിരിക്കുന്നു തന്നിൽ തന്നെ ക്രിസ്തു ആത്മാവിൽ ജീവിക്കാതെ ജടത്തിൽ ജീവിച്ചാൽ കർത്താവിനെ ദർശിക്കുവാൻ നമുക്ക് കഴിയില്ല നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിനേഷിക്കുന്നത് ഒന്ന് തസ്ലോണി അഞ്ച് ഒന്ന് തസ്രോണി നാലാം അധ്യായം മൂന്നാം വാക്യത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധി കൂടാതെ കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കില്ല എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം മദ്യായും പതിനാലാം വാക്യം ആ വിശുദ്ധിയോ നമ്മുടെ പാപത്തെ ഓർത്തുള്ള അനുതാപവും ആത്മാവിലുള്ള ജീവിതവും എത്രയെ ആമേൻ ആയതിനാൽ യേശുവിൽ ഉണ്ടായിരുന്ന ജീവാത്മാവിന്റെ നിയമം നമ്മൾ സ്വീകരിക്കേണ്ടതാണ് സ്വീകരിക്കേണ്ടത് നമ്മുടെ ആത്മാവിൽ ജീവിക്കേണ്ടതിന് ഏറ്റവും അത്യാവശ്യമായുള്ള കാര്യമാണ് കാര്യമാണ് അത് വലിയ സ്വർഗീയമായ കാര്യം തന്നെയാണ് ആമേൻ ആമേൻ ദൈവത്തിന് സ്തുതി ദൈവത്തിന് മഹത്വം